വെൽക്കം ടു കാൻറ്റില ഫിസിക്സ് അക്കാഡമി. ഇവിടെ എല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേരള റിനൈസൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ്. ആർക്കെങ്കിലും ഓൺലൈൻ കോച്ചിംഗിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9179994974 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് LPSA UPSA അതുപോലെ തന്നെ HSA പരീക്ഷകൾക്ക് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യറുമായി ബന്ധപ്പെട്ട് നമുക്കറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം, കൃഷ്ണസ്വാമി ടി ആർ കൃഷ്ണസ്വാമി അയ്യര് ജനിച്ച വർഷം സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓർത്തിരിക്കുക 1890 മനസ്സിലാക്കുക. പിന്നെ ബർത്ത് പ്ലേസ്, അദ്ദേഹം ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് ചേലക്കരയാണ്, പാലക്കാട് ജില്ലയിൽ. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ പേര് എന്ന് പറയുന്നത് PK രാമസ്വാമി അയ്യറാണ്. അമ്മയുടെ പേര് അരുന്ധതി അമ്മാൾ. ഇനി അദ്ദേഹം മരിച്ച വർഷം എന്ന് പറയുന്നത് 1935 മരിച്ചിട്ടുള്ളത്. പിന്നെ ഇദ്ദേഹം ഈ ഉപ്പ് സത്യാഗ്രഹം അല്ലെങ്കിൽ സാൾട്ട് സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് എന്ത് നയിച്ചിട്ടുണ്ട്, ചെറിയൊരു ജാഥ നയിച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ് പാലക്കാട് മുതൽ പയ്യന്നൂര് വരെയാണ് അത് നയിച്ചിട്ടുള്ളത്. ദറ്റ് ഈസ് ദ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ലെഡ് സാൾട്ട് സത്യാഗ്രഹ ഫ്രം പാലക്കാട് ടു പയ്യന്നൂർ. പിന്നെ ദ മെയിൻ ഓർഗനൈസർ ഓഫ് KPCC മീറ്റിംഗ് ഇൻ 1923 അറ്റ് അകത്തേത്തറ. അപ്പൊ അകത്തേത്തറയിലെ 1923 കേരള ഈ നമ്മുടെ കോൺഗ്രസിന്റെ ആ മീറ്റിംഗിന്റെ മെയിൻ ഓർഗനൈസർ ആരായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവും എന്ത് തന്നെയാണ്, ടി ആർ കൃഷ്ണസ്വാമി അയ്യര് തന്നെയാണ്. പിന്നെ ഇദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ന്യൂസ് പേപ്പർ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പറിന്റെ പേര് എന്ന് പറയുന്നത് യുവ ഭാരതം എന്നാണ്. ഈ യുവഭാരതം ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ യങ് ഇന്ത്യ, ഗാന്ധിജിയുടെ യങ് ഇന്ത്യ എന്ന് പറയുന്നൊരു പേപ്പർ, ന്യൂസ് പേപ്പർ ഗാന്ധിജി നടത്തിയിരുന്നു. അതിന്റെ അതേ മോഡലിൽ തന്നെയാണ് ഈ യുവഭാരതം എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഓക്കെ, സോ ദ ന്യൂസ് പേപ്പർ സ്റ്റാർട്ടഡ് ബൈ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബേസ്ഡ് ഓൺ ദ മോഡൽ ഓഫ് ഗാന്ധിജീസ് യങ് ഇന്ത്യ, ദാറ്റ് ഇസ് ദ യുവ ഭാരതം. പിന്നെ ഇദ്ദേഹം ഒരു ഇന്റർ ഡൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട് 1923. അത് നടത്തിയിട്ടുള്ളത് മാറിഞ്ഞാണ് ഈ കൃഷ്ണസ്വാമി അയ്യർ തന്നെയാണ്. പിന്നെ അദ്ദേഹം അകത്തേത്ര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അയ്യപ്പ ടെമ്പിൾ, ഓക്കെ, ഒരു കൽമണ്ഡം അയ്യപ്പൻ ടെമ്പിൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൽമണ്ഡം അയ്യപ്പ ടെമ്പിളിന്റെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് കസ്തൂർബ ഗാന്ധിജിയാണ് എന്നുള്ളതും മനസ്സിലാക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജാതിക്കാർക്കും അവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് സൗകര്യം അല്ലെങ്കിൽ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ദ ടെമ്പിൾ ഇൻ കേരള വിച്ച് വാസ് ഓപ്പൺ ടു പീപ്പിൾ ഓഫ് ഓൾ കാസ്റ്റ്സ് ബൈ കസ്തൂർബ ഗാന്ധിജി, കൽമണ്ഡം അയ്യപ്പ ടെമ്പിൾ അകത്തേത്തറ ആണെന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇദ്ദേഹം ഒരു ആശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആശ്രമത്തിന് നമുക്ക് ശബരി ആശ്രമം എന്ന പേരിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ഹരിജൻ സ്റ്റുഡൻസിന്, SC ST വിഭാഗത്തിലുള്ള ഹരിജൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1923 തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ശബരി ആശ്രമത്തിന് സബർമതി ഓഫ് കേരള, സബർമതി ഓഫ് കേരള എന്ന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ചിട്ടുള്ളത് ആരാണ്, മഹാത്മാ ഗാന്ധിജിയാണ് എന്നുള്ളതും മനസ്സിലാക്കി വയ്ക്കുക. അപ്പൊ ഇതാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടായിട്ട് ടി ആർ കൃഷ്ണസ്വാമി അയ്യറുമായി ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ള പോയിന്റ്. ബാക്കി പോയിന്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആർക്കെങ്കിലും LPSA UPSA ഓൺലൈൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ +9 79 94 97 14 19 എന്ന് പറയുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പരീക്ഷ മലയാളത്തിലാണെന്നുള്ളത് നമുക്കറിയാം, പക്ഷെ ഞാനിത് ഇംഗ്ലീഷിൽ എഴുതുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് HSA പരീക്ഷക്കാർക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഇംഗ്ലീഷിൽ എഴുതുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയാലും വിവരണം നമ്മൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് KP വള്ളോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള
ഒരു വീഡിയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.